നമസ്കാരം. മലയാളികൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അപൂർവം കളക്ടർമാരിൽ ഒരാളാണ് കൃഷ്ണതേജ. മുൻപ് ആലപ്പുഴ കളക്ടറായിരിക്കുമ്പോഴാണ് ജനങ്ങളുടെ സ്നേഹവും വികാരവും ഒക്കെ പിടിച്ചുപറ്റാൻ കൃഷ്ണതേജയ്ക്ക് കഴിഞ്ഞത്. അന്ന് കുട്ടികളുടെ പ്രിയപ്പെട്ട കളക്ടർ മാമനായി മാറാൻ കൃഷ്ണതേജയ്ക്ക് ദിവസങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ. പിന്നീട് അവിടെ നിന്നും തൃശ്ശൂരിലേക്ക് പോയപ്പോൾ ആ കുട്ടികൾ തന്നെ ആലപ്പുഴയിൽ നിന്നും കളക്ടർ മാമനെ വിളിക്കുകയും കളക്ടർ മാമൻ്റെ സ്നേഹങ്ങൾ അന്വേഷിക്കുകയും വിശേഷങ്ങൾ തിരയുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ച് പലതവണ കൃഷ്ണതേജ തന്നെ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ആന്ധ്രാപ്രദേശിലെ ഗൂഡല്ലൂർ എന്ന ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച കൃഷ്ണതേജ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് കളക്ടറായത്. സാധനങ്ങൾ കൊടുക്കാൻ കടയിൽ ഒരു തൊഴിലാളിയായി നിന്ന കൃഷ്ണതേജ എങ്ങനെയാണ് കളക്ടർ ജീവിതത്തിലേക്ക് വന്നത് എന്നത് വളരെ രസകരമായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരു കൊച്ചു കഥയിലൂടെ ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. എൻ്റെ പേര് കൃഷ്ണതേജ ആണ്. ആന്ധ്രാക്കാരനാണ്. ഗുണ്ടൂറാണ് എൻ്റെ നാട്. ഞാൻ എൻ്റെ 7ാം ക്ലാസ് വരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ക്ലാസ്സിൽ 25 കുട്ടികളുണ്ടാണെങ്കിൽ 24ാമത്തെ റാങ്കോ അല്ലെങ്കിൽ 25ാമത്തെ റാങ്കോ എനിക്ക് ഉറപ്പാണ്. അത്ര നന്നായിട്ട് ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു മോനായിരുന്നു ഞാൻ. ഞാൻ എൻ്റെ 8ാം ക്ലാസ്സിലുള്ള സമയത്താണ് എൻ്റെ കുടുംബത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിൻ്റെ കാരണത്തിൽ എൻ്റെ ബന്ധുക്കളെല്ലാവരും വീട്ടിൽ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, കൃഷ്ണ ഇനി നിങ്ങൾ വിദ്യാഭ്യാസം നിർത്തേണ്ടി വരും, ഏതെങ്കിലും ഒരു കടക്ക് പോയിട്ട് ജോലി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ വിദ്യാഭ്യാസം നിർത്തിക്കാൻ താല്പര്യമില്ല, പക്ഷെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള സാമ്പത്തിക സപ്പോർട്ടും അപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അയൽ വാസി ഒരു ചേട്ടൻ എൻ്റെ വീട്ടിൽ വന്നിട്ടു, ആ ചേട്ടനക്കൊരു മരുന്നുകട ഉണ്ട്. ആ ചേട്ടൻ എന്നോട് എൻ്റെ വീട്ടിൽ വന്നിട്ട്, കൃഷ്ണ കുഴപ്പമില്ല, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം, എല്ലാ സഹായം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മക്ക് ഒരാളിൽ നിന്ന് സൗജന്യമായിട്ട് സഹായം എടുക്കാനും താല്പര്യമില്ല. അതിനാൽ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞ പോലെ ആ മരുന്നുകടക്ക് പോയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം 4:30 തൊട്ട് 8:30 വരെ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കുറച്ച് പണം കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പഠിക്കാൻ കണ്ടിന്യൂ ചെയ്തു. ഞാൻ എപ്പോഴൊരു മരുന്നുകടക്ക് പോയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയോ എനിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എനിക്ക് പതുക്കെ പതുക്കെ മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും നല്ല പോലെ പഠിക്കാനും തുടങ്ങി. അങ്ങനെയാണ് 10th എനിക്ക് ടോപ്പറായിട്ട് മാർക്സ് കിട്ടി, +2 എനിക്ക് ടോപ്പറായിട്ട് മാർക്സ് കിട്ടി, എഞ്ചിനീയറിംഗും ടോപ്പറായിട്ട് മാർക്സ് കിട്ടി. എഞ്ചിനീയറിങ്ങിൽ നല്ല മാർക്സ് കിട്ടിയ ശേഷം എനിക്കൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ലക്ഷക്കണക്കിന് ശമ്പളത്തിൽ നല്ല ജോലിയും കിട്ടി. ഡൽഹിയിലായിരുന്നു ആ ജോലി. ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ആ ദൈവം എനിക്കൊരു റൂംമേറ്റിന് നൽകി. ശരിക്കും പറയുകയാണെങ്കിൽ ആ റൂംമേറ്റ്ക്കാണ് IAS ആകാൻ താല്പര്യം. ഒരു ദിവസം എൻ്റെ റൂംമേറ്റ് എന്നോട് പറഞ്ഞു, കൃഷ്ണ എനിക്ക് IAS ആകാൻ താല്പര്യമാണ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ് ഈ IAS? അദ്ദേഹം പറഞ്ഞു, ജില്ലാ കളക്ടർ ആകാൻ താല്പര്യമാണ്. ഞാൻ ചോദിച്ചു, എന്താണ് ഈ ജില്ലാ കളക്ടർ? കാരണം ഞാൻ ഒരു വില്ലേജിൽ വളർന്ന ഒരു മോനായതിനാൽ എൻ്റെ ജീവിതത്തിൽ അപ്പോൾ വരെ ഞാൻ കേട്ട വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ പേര് തഹസിൽദാറാണ്. ഏതെങ്കിലും കാരണത്തിൽ ഒരു വർഷത്തിൽ തഹസിൽദാർ എൻ്റെ നാട്ടിലോട്ട് വന്നെങ്കിൽ ഒരാഴ്ച മുൻപ് തന്നെ സ്ട്രീറ്റ്സ് എല്ലാം ക്ലീൻ ആകും, ഡ്രൈനേജസ് എല്ലാം ക്ലീൻ ആകും, സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ശരിയാകും. സോ അപ്പോൾ വരെ എനിക്കറിയുന്ന ഒരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ പേര് തഹസിൽദാറാണ്. ഞാൻ ആ റൂംമേറ്റിനോട് പറഞ്ഞു, എനിക്ക് തഹസിൽദാർ അറിയാം, എന്താണ് ഈ ജില്ലാ കളക്ടർ? അപ്പോൾ എൻ്റെ റൂംമേറ്റാണ് എന്നോട് പറഞ്ഞു, ജില്ലാ കളക്ടറാണ് ഈ തഹസിൽദാർമാരുടെ മേലധികാരി, അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത് ജില്ലാ കളക്ടറായാണെങ്കിൽ നിങ്ങൾ പൊതുജനങ്ങൾക്ക് നല്ല പോലെ സേവ ചെയ്യാൻ പറ്റുമെന്ന്. അദ്ദേഹമാണ് എന്നെ ഫോഴ്സ്ഫുള്ളായിട്ട് പിടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുപോയിട്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സിവിൽ സർവീസ് IAS വേണ്ടി ജോയിൻ ചെയ്ത്. എല്ലാ ദിവസവും ഞാനും അദ്ദേഹവും സിവിൽ സർവീസ് കോച്ചിങ്ങ് വേണ്ടി IAS കോച്ചിങ് വേണ്ടി പോയിട്ട് വരാൻ തുടങ്ങി. ഞാൻ എപ്പോൾ IAS വേണ്ടി കോച്ചിങ്ങ് പോയിട്ട് വരാൻ തുടങ്ങിയോ പതുക്കെ പതുക്കെ എനിക്കും മനസ്സിലാകാൻ തുടങ്ങി, IAS ഒരു ജോലിയല്ല, ഒരു സേവയാണ്. IAS കിട്ടിയാണെങ്കിൽ അടുത്ത 30-35 വർഷം നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല പോലെ സേവ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുമെന്ന വിഷയം എനിക്ക് നല്ല പോലെ മനസ്സിലായി. അങ്ങനെയാണ് ഞാനും വളരെ സീരിയസ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് IAS പഠിക്കാൻ തുടങ്ങി. 1ാം പ്രാവശ്യം IAS എക്സാം എഴുതി, ഞാൻ ഫെയിലായി. ഞാൻ ചിന്തിച്ചു, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല പോലെ പഠിക്കാൻ സമയം കിട്ടുന്നില്ലാതിനാലാണ് ഞാൻ ഈ എക്സാമിൽ ഫെയിലായെന്ന് ചിന്തിച്ചിട്ട് ഞാൻ എൻ്റെ ജോലിക്ക് റിജൈൻ ചെയ്തിട്ട് അടുത്ത 1 വർഷം മുഴുവൻ IAS വേണ്ടി പഠിച്ചിട്ട് 2ാം തവണ IAS വേണ്ടി എക്സാം എഴുതി, 2ാം തവണയും ഫെയിലായി. ഞാൻ ചിന്തിച്ചു, ഞാൻ 10ാം ക്ലാസ് ടോപ്പറാണ്, +2 ടോപ്പറാണ്, എഞ്ചിനീയറിംഗ് ടോപ്പറാണ്, ഞാൻ എങ്ങനെ ഫെയിലാകും?
എനിക്ക് തോന്നുന്നു ഇതൊരു ബാഡ് ലക്ക് ആയിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് മൂന്നാം തവണ ഒരു വർഷം കൂടി മുഴുവൻ ഐ എ എസ്ക്ക് വേണ്ടി പഠിച്ചിട്ട് മൂന്നാം തവണ എക്സാം എഴുതി. മൂന്നാം തവണയും ഞാൻ ഫെയിലായി. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഒബ്സർവ് ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മൂന്ന് വലിയ സക്സസ് ഉണ്ട്. പത്താം ക്ലാസ് വലിയ സക്സസാണ്, പ്ലസ് ടു വലിയ സക്സസാണ്, എഞ്ചിനീയറിംഗ് വലിയ സക്സസാണ്. അതിനുശേഷം എനിക്ക് മൂന്ന് വലിയ ഫെയിലിയർസ് വന്നു. ഐ എ എസ് ഒന്നാം തവണ ഞാൻ ഫെയിലായി, രണ്ടാം തവണ ഞാൻ ഫെയിലായി, മൂന്നാം തവണ ഞാൻ ഫെയിലായി. മൂന്ന് തവണ ഞാൻ ഫെയിലിയർ വന്ന ശേഷം എൻ്റെ കോൺഫിഡൻസ് ലെവൽസ് എല്ലാം താഴോട്ട് പോയി, എൻ്റെ മോട്ടിവേഷൻ ലെവൽസ് എല്ലാം താഴോട്ട് പോയി. എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഞാൻ ഈ എക്സാമിൽ ഫെയിലാകുന്നു. ഏകദേശം ഒരു മാസം ഞാൻ സ്വയം അന്വേഷിച്ചു എന്തുകൊണ്ട് ഞാൻ ഈ എക്സാമിൽ ഫെയിലാകുന്നു. പക്ഷേ എനിക്ക് ഒരു കാരണം മനസ്സിലായില്ല. ഞാൻ അതിനുശേഷം അടുത്ത ഒരു മാസം എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാ വീട്ടിലോട്ട് പോയിട്ട് സുഹൃത്തുക്കളോട് അന്വേഷിക്കാൻ തുടങ്ങി. മച്ചാ, നിങ്ങൾക്കറിയാമല്ലേ ഞാൻ ഐ എ എസ് എക്സാം എഴുതുന്നു, നിങ്ങൾക്കറിയാമോ ഞാൻ ഈ എക്സാമിൽ എന്തുകൊണ്ട് ഫെയിലാകുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും എന്നോട് പറയും, കൃഷ്ണ നിങ്ങൾക്ക് നല്ല മെമ്മറിയാണോ, നിങ്ങൾ ഇൻ്റലിജൻ്റ് ആണോ, നിങ്ങൾ സ്മാർട്ടാണോ, ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് ഫെയിലാകുന്നു. ഏകദേശം ഒരു മാസം ഞാൻ സ്വയം അന്വേഷിച്ചു, ഒരു കാരണം മനസ്സിലായില്ല. ഒരു മാസം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അന്വേഷിച്ചു, ഒരു കാരണം മനസ്സിലായില്ല. ഇനി ഞാൻ ഒരു തീരുമാനമെടുത്തു, എനിക്ക് ഐ എ എസ് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെ ആണ് തീരുമാനമെടുത്തിട്ടോ ഞാൻ ഒരു ഐ ടി ജോബ്ക്ക് അപ്ലൈ ചെയ്തു. എനിക്കുള്ള നല്ല മാർക്സ് നല്ല ക്രെഡൻഷ്യൽസിൻ്റെ കാരണത്തിൽ എനിക്ക് ഐ ടി ജോലി പെട്ടെന്ന് കിട്ടി. ഞാൻ ഈ ഐ ടി ജോലി കിട്ടിയ വിവരം എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവർക്കും വിളിച്ച് പറഞ്ഞു. എല്ലാവർക്കും വിളിച്ചും, മച്ചാ ഇനി ഞാൻ ഐ എ എസ് എക്സാം എഴുതാൻ പോകുന്നില്ല, ഐ ടി ജോബിലോട്ട് തിരിച്ച് കയറുന്നുവാണ്. ഈ ഒരു വിവരം എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എൻ്റെ ശത്രുക്കൾക്കും പോയി. അടുത്ത ദിവസം രാവിലെ മൂന്ന് പേര് എന്നെ കാണാൻ വന്നു. അവർ ബെല്ലടിച്ചു, ഞാൻ എൻ്റെ റൂം ഡോർ ഓപ്പൺ ചെയ്തു. ശരിക്കും പറയാനെങ്കിൽ വന്നത് മൂന്ന് പേരല്ല, മൂന്ന് ശത്രുക്കളാണോ. വന്നത് എന്നെ കാണാൻ വേണ്ടിയല്ല, എന്നെ പരിഹസിക്കാൻ വേണ്ടിയാണ് ഈ മൂന്ന് പേര് വന്നത്. ശത്രുക്കളായെങ്കിലും മൂന്ന് പേര് റൂം വരെ വന്നല്ലോ, അതിനാൽ ആ മൂന്ന് പേരിനകത്ത് വരാൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ആ മൂന്ന് പേർ ഇരുന്ന ശേഷം ആദ്യത്തെ ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ നിങ്ങളൊരു നല്ല തീരുമാനമെടുത്തു, നിങ്ങൾക്ക് ഐ എ എസ് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണോ, ഐ ടി ജോബാണ് ഏറ്റവും കറക്റ്റാണ് പറഞ്ഞു. ഞാൻ ശരിയാണ് പറഞ്ഞു. രണ്ടാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ നിങ്ങൾക്ക് ഐ ടി ജോബാണ് ഏറ്റവും കറക്റ്റാണ് പറഞ്ഞു. ഞാൻ ശരിയാണ് പറഞ്ഞു. മൂന്നാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ നിങ്ങൾക്ക് ഐ എ എസ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ഐ ടി ജോബാണ് ഏറ്റവും കറക്റ്റാണ് പറഞ്ഞു. ഞാൻ ശരിയാണ് പറഞ്ഞിട്ട് ആ മൂന്ന് ശത്രുക്കളോട് ഞാൻ ചോദിച്ചു, എനിക്കും അറിയാം എനിക്ക് ഐ എ എസ് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെ ആണു, പക്ഷേ എനിക്ക് ഒരു കാരണം മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് എനിക്ക് ഐ എ എസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യത്തെ ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ വളരെ സിമ്പിൾ, കൃഷ്ണ ഐ എ എസിൽ 2000 മാർക്സ് എഴുതു പരീക്ഷയാണല്ലോ, നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണല്ലോ, അതിനാലാണ് നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടാത്തതാണ് പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിരുന്നു, പക്ഷേ എനിക്കറിയില്ല എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാരണത്തിൽ എനിക്ക് കുറഞ്ഞ മാർക്സ് വരുന്ന വിഷയം. രണ്ടാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ ഐ എ എസിൽ 2000 മാർക്സ് എഴുതു പരീക്ഷയാണല്ലോ, ഏത് ക്വസ്റ്റ്യനുക്ക് സമാധാനം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഒന്നാം പോയിൻ്റ്, രണ്ടാം പോയിൻ്റ്, മൂന്നാം പോയിൻ്റ് ആയിട്ട് പോയിൻ്റ് വൈസ് എഴുതും, പക്ഷേ ഐ എ എസിൽ റിട്ടേൺ എക്സാമിൽ നല്ല മാർക്സ് കിട്ടാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനുക്ക് സമാധാനം നല്ല ഭാഷയിൽ, ഫ്ലവറി ലാംഗ്വേജിൽ, ഒരു കഥ പോലെ എഴുതാനെങ്കിൽ നല്ല മാർക്സ് കിട്ടാൻ സാധ്യതയുണ്ടോ, അത് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് 100% കറക്റ്റാണ്. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റാണ്, എനിക്ക് ഏത് ക്വസ്റ്റ്യൻ നൽകിയാണെങ്കിലും അതിൻ്റെ സമാധാനം ഒന്നാം പോയിൻ്റ്, രണ്ടാം പോയിൻ്റ്, മൂന്നാം പോയിൻ്റ് ആയിട്ട് എഴുതാൻ തന്നെ അറിയാം. ഒരു ആർട്സ് സ്റ്റുഡൻറ്റ് പോലെ ഒരു വിഷയം നല്ല ഭാഷയിൽ ഒരു കഥ പോലെ എങ്ങനെ എഴുതാൻ എനിക്ക് അറിയില്ല, ഞാൻ എപ്പോഴും പഠിച്ചില്ല. പക്ഷേ അതിൻ്റെ കാരണത്തിൽ എനിക്ക് കുറഞ്ഞ മാർക്സ് വരുന്ന വിഷയം എനിക്ക് അപ്പോൾ വരെ അറിയില്ല. മൂന്നാം ശത്രു എന്നോട് പറഞ്ഞു, കൃഷ്ണ നിങ്ങൾ എന്ത് സംസാരിക്കാനെങ്കിലും വളരെ ചുരുക്കി സംസാരിക്കും, പക്ഷേ ഐ എ എസിൽ ഇൻ്റർവ്യൂവിൽ നല്ല മാർക്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഡിപ്ലമാറ്റിക്കായിട്ട് കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കണം, അത് നിങ്ങൾക്കറിയില്ല, അതിനാലാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ കുറഞ്ഞ മാർക്സ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൂന്ന് ശത്രുക്കൾ എൻ്റെ റൂമിൽ നിന്നും തിരിച്ചുപോയി. അവർ തിരിച്ചുപോയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വിഷയം വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഒരു വ്യക്തി ജീവിതത്തിൽ പോസിറ്റീവ്സ് എന്താണോ മനസ്സിലാക്കാൻ വേണ്ടി ആ വ്യക്തി ചോദിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിലാണ്. അതേ ഒരു വ്യക്തി ജീവിതത്തിൽ നെഗറ്റീവ്സ് എന്താണോ മനസ്സിലാക്കാൻ വേണ്ടി ആ വ്യക്തി ചോദിക്കേണ്ടത്, ആ വ്യക്തി അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളിലാണ്. കാരണം നമ്മുടെ ശത്രുവിടെ ജോലി എന്താണ്? നമ്മുടെ ശത്രുവിടെ ജോലി 24 മണിക്കൂർ നമ്മളെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മുടെ അകത്ത് എന്താണോ നെഗറ്റീവ്സ് കണ്ടുപിടിക്കണമാണ് നമ്മുടെ ശത്രുവിടെ ജോലി. സോ നമ്മളെ കാലേ നമ്മുടെ അകത്തുള്ള നെഗറ്റീവ്സ് ആർക്ക് കൂടുതൽ അറിയാം? നമ്മുടെ ശത്രുക്കൾക്കറിയാം.
സോ എൻ്റെ ശത്രുക്കളുടെ കാരണത്തിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി എനിക്ക് IAS കിട്ടാത്തത് മൂന്ന് കാരണങ്ങളിലാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ അച്ഛനക്ക് വിളിച്ചു, അച്ഛ ഇനി ഞാൻ IT ജോബ്ക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല, ഒരു വർഷം കൂടി വേണം, ഞാൻ ഒരു തവണ കൂടി IAS എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അച്ഛൻ സൈലൻ്റായിട്ട് ഫോൺ കട്ട് ചെയ്തു. എനിക്കറിയാം അച്ഛൻ സൈലൻ്റായിട്ട് ഫോൺ കട്ട് ചെയ്യാനെങ്കിൽ 10 മിനിറ്റിൽ എൻ്റെ അമ്മനെ എനിക്ക് ഫോൺ വരുമാനം എനിക്കറിയാം. 10 മിനിറ്റിൽ കൃത്യമായിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചു, വളരെ ചൂടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്ത് മോനെ, എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നു, 3 വർഷം നിങ്ങൾ കളഞ്ഞു, ഇനി ഒരു വർഷം വേസ്റ്റ് ചെയ്യരുത്, പെട്ടെന്ന് പോയിട്ട് IT ജോബ് കയറണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ ചേച്ചിക്ക് വിളിച്ചു, ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഒരു വർഷം കൂടി തരും, അതിനുശേഷം അച്ഛനും അമ്മയും നിങ്ങളും എന്തു പറയുമോ അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ചേച്ചിയാണ് അച്ഛനും അമ്മയനും കൺവിൻസ് ചെയ്തിട്ടു തിരിച്ചെന്നെ വിളിച്ചു, വിളിച്ചിട്ട് കൃഷ്ണ നിങ്ങൾക്ക് ഒരു വർഷം കൂടി തരുന്നു, നല്ല പോലെ പഠിക്കണമെന്ന് പറഞ്ഞു. സോ ഇനി എൻ്റെ കയ്യിൽ ഒരു വർഷമുണ്ട്, 3 കാരണങ്ങളുണ്ട്. ഒന്നാം കാരണം ഹാൻഡ് റൈറ്റിംഗ്. ഞാനൊരു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഒരു വീടിൻ്റെ ഫ്രണ്ട് സൈഡ് ഒരു ബോർഡുണ്ട്, ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുമാണ്. ഞാൻ അവിടെ ബണ്ടിനെടുത്തിട്ടു ബെല്ലടിച്ചു, ഒരു ടീച്ചർ പുറത്ത് വന്നു. ഞാൻ ആ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കുമോ എന്ന് പറഞ്ഞു. ടീച്ചർ പെട്ടെന്നെ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങയുടെ മോനോ മോളിലോ കൊണ്ടുവരണം, ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ മോനക്കോ മോൾക്കോ അല്ല ടീച്ചർ, എനിക്കാണ് ഹാൻഡ് റൈറ്റിംഗ് പഠിക്കേണ്ട ഒരു അവസരമാണെന്ന് പറഞ്ഞു. ടീച്ചർക്ക് വളരെ ഷോക്കായി, 25 വയസ്സ് പ്രായമുള്ള ഒരാൾ ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു, ഇതെന്താണ്? ഞാൻ ആ ടീച്ചർക്ക് പറഞ്ഞു, ഞാൻ IAS എക്സാം എഴുതുന്നു, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, എനിക്കത് മാറ്റാൻ താല്പര്യമുണ്ട്, സഹായം ചെയ്യണമാണ്. ആ ടീച്ചർ മനസ്സിലാക്കിയിട്ടു എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് പഠിപ്പിച്ചു. ഒരു വർഷം എല്ലാ ദിവസവും 1.5 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ ഞാൻ കേവലം ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗിന് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ ശ്രമിച്ചു. ഇന്നും എൻ്റെ ഓഫീസിൽ ഒരു ഫയലിൽ ഞാൻ എന്തെങ്കിലും എഴുതാനെങ്കിൽ എൻ്റെ ജീവനക്കാർ എന്നോട് ചോദിക്കും, സാർ ഇത് പ്രിൻ്റ് ഔട്ടാണോ ഹാൻഡ് റൈറ്റിംഗ് ആണോ? അത്ര നന്നായിട്ടാണ് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ മാറ്റം കൊണ്ടുവന്നത്. 2 ഇഷ്യൂ, ഒരു സമാധാനം എഴുതുന്ന രീതി മാറ്റാൻ വേണ്ടി. ഓൾറെഡി IAS കിട്ടിയ ഒരു മാഡമുണ്ട്, ബാലലത മാഡം. ഞാൻ ആ മാഡമുടെ വീട്ടിലോട്ട് പോയിട്ട് മാഡമിനോട് ചോദിച്ചു, മാഡം എനിക്ക് ഗൈഡ് ചെയ്യാമോ ഒരു സമാധാനം എങ്ങനെ എഴുതുന്നത്? ആ മാഡം പറഞ്ഞു, അടുത്ത ദിവസം വരണമെന്ന് പറഞ്ഞു. ഞാൻ മാഡം പോലെ പറഞ്ഞ പോലെ അടുത്ത ദിവസം പോയിട്ട് മാഡമിനെ കണ്ടു, അതിനെ അടുത്ത ദിവസം വരാൻ പറഞ്ഞു, അതിനെ അടുത്ത ദിവസം പോയിട്ട് മാഡമിനെ കണ്ടു. അങ്ങനെ ഒരാഴ്ച മാഡം അടുത്ത ദിവസം അടുത്ത ദിവസം അടുത്ത ദിവസമാണ് പറഞ്ഞു. ഞാൻ മാഡം പറഞ്ഞ സമയത്തിൽ പറഞ്ഞ സ്ഥലത്തിൽ കൃത്യമായിട്ട് മാഡമിനെ പോയിട്ട് കണ്ടു. 7ാം ദിവസം മാഡം പറഞ്ഞു, കൃഷ്ണ എനിക്ക് മനസ്സിലായി നിങ്ങളൊരു സീരിയസ് സ്റ്റുഡൻറ്റ് തന്നെയാണ്, അതിനാൽ ഞാൻ നിങ്ങൾക്കൊരു അവസരം നൽകാം. 365 ദിവസം എല്ലാ ദിവസവും രാവിലെ 4 മണി തൊട്ട് 7 മണി വരെ 3 മണിക്കൂറിൻ്റെ എക്സാംസ് ഞാൻ വയ്ക്കാം, 365 എക്സാംസ് വയ്ക്കാം. നിങ്ങൾ കൃത്യമായിട്ട് 365 എക്സാംസ് എഴുതണം. ഏതെങ്കിലും കാരണത്തിൽ ഒരു ദിവസം വൈകിയായിട്ട് എക്സാംക്ക് വന്നെങ്കിലും അല്ലെങ്കിൽ ഒരു ദിവസം എക്സാം എഴുതില്ലയാണെങ്കിലും അത് നിങ്ങളുടെ അവസാനത്തെ എക്സാം ആകുമെന്ന് പറഞ്ഞു. സോ വാട്ട് മാഡം സെഡ്, ഷീ വിൽ കണ്ടക്ട് 365 എക്സാംസ് എവറി ഡേ അറ്റ് എർലി മോർണിംഗ് 4 o'clock ടു 7 o'clock ഫോർ 3 hours. ഇഫ് ഐ ഫെയിൽ ടു അറ്റൻഡ് എനി ഓഫ് ദ എക്സാം ആർ ഇഫ് ഐ അറ്റൻഡ് എനി എക്സാം ലേറ്റ്, ദറ്റ് വിൽ ബി മൈ ലാസ്റ്റ് എക്സാം. ഞാൻ മാഡം പറഞ്ഞ പോലെ 365 ദിവസം ഒരു ദിവസവും വൈകിയാകാതെ കൃത്യമായിട്ട് 4 മണിക്ക് മാഡമുടെ വീട്ടിലോട്ട് പോയിട്ട് 3 മണിക്കൂറിൻ്റെ എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട്. എപ്പോൾ 365 എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ടോ എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഒരു വിഷയം നല്ല ഭാഷയിൽ ഫ്ലവറി ലാംഗ്വേജിൽ നല്ല കഥ പോലെ എങ്ങനെ എഴുതണമോ. അങ്ങനെ ഞാൻ എൻ്റെ 2ാം കാരണം ഓവർകം ചെയ്തു. 3ാം കാരണം, സംസാരിക്കുന്ന രീതി. ഞാൻ എൻ്റെ സംസാരിക്കുന്ന രീതി മാറ്റാൻ വേണ്ടി ഓൾറെഡി IAS പഠിക്കുന്ന കുട്ടികൾക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോൾ ഒരു ടീച്ചറായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയോ എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി ഒരു വിഷയം എതിർ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് ഡിപ്ലമാറ്റിക്കായിട്ട് എങ്ങനെ സംസാരിക്കണമോ. അങ്ങനെ ഒരു വർഷത്തിൽ ഞാൻ ഈ 3 കാരണങ്ങളും ഓവർകം ചെയ്തിട്ടു 4ാം തവണ IAS വേണ്ടി പ്രിലിംസ് എക്സാം എഴുതി ക്ലിയർ ചെയ്തു, മെയിൻസ് എക്സാം എഴുതി ക്ലിയർ ചെയ്തു, ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു ക്ലിയർ ചെയ്തു, എനിക്ക് ഓൾ ഇന്ത്യ 66th റാങ്ക് വന്നു.